ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എ ആർ വ്ളോഗ്സ്. ഇന്ന് ഞാനൊരു നാരങ്ങ അച്ചാറും നാരങ്ങ വെള്ളമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ നമ്മൾ നാരങ്ങ വേടിക്കുന്നത് ഒന്നുകിൽ അച്ചാറിടാനായിരിക്കും, അല്ലെങ്കിൽ നാരങ്ങ വെള്ളം ഉണ്ടാക്കാനായിരിക്കും. എന്നാൽ ഞാനിവിടെ നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ എടുക്കുന്ന അതേ നാരങ്ങ ഉപയോഗിച്ച് തന്നെയാണ് നാരങ്ങ അച്ചാറും ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതുപോലുള്ള നാരങ്ങ ഉപയോഗിച്ചാണ് ഞാൻ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നതും അച്ചാറിടുന്നതും. ഈ നാരങ്ങ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ നാരങ്ങയുടെ നീരൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ ഞാൻ നാരങ്ങയുടെ നീരെല്ലാം പിഴിഞ്ഞ് ഗ്ലാസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഈ നാരങ്ങ നീരിലേക്ക് കുറച്ച് വെള്ളവും ആവശ്യത്തിന് പഞ്ചസാരയും ചെറിയ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു കഷ്ണം ഏലക്കയും ചേർത്ത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ലെമൺ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നാരങ്ങയുടെ ഈ തോട് ഉപയോഗിച്ചാണ് നമ്മൾ അച്ചാറിടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഇതുപോലെ എടുക്കുന്ന നാരങ്ങയുടെ തോട് ഒരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഒത്തിരി ആവുമ്പോഴേക്കും നമുക്കതെടുത്ത് അച്ചാറിടാവുന്നതാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് നോക്കാം. നാരങ്ങയിൽ ഉപ്പും കുറച്ച് കായവും രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് രണ്ട് ദിവസം ഒന്ന് വെച്ചിട്ട് വേണം നമ്മൾ അച്ചാറിടാനായിട്ട് എടുക്കേണ്ടത്. അങ്ങനെ വെച്ചിരുന്നാൽ മാത്രമേ ഉപ്പും കായവുമെല്ലാം ഈ നാരങ്ങയിൽ നന്നായിട്ട് പിടിക്കത്തുള്ളൂ. ഇത് ഞാൻ 7 നാരങ്ങയുടെ തൊണ്ടാണ് എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് വെളുത്തുള്ളി. വെളുത്തുള്ളി 10 അല്ലി എടുത്ത് ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി ചെറിയൊരു കഷ്ണം ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക് 2 ചെറുതായിട്ട് ഞാനൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കറിവേപ്പില ആവശ്യത്തിനെടുക്കാം. പിന്നെ വേണ്ടത് ഓയിലാണ്. ഞാനിവിടെ നല്ലെണ്ണയാണ് എടുത്ത് വെച്ചേക്കുന്നത്. നല്ലെണ്ണയിൽ നാരങ്ങ അച്ചാറിടുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ കുക്കിംഗ് ഓയിൽ ഏത് വേണോ ഉപയോഗിക്കാം. കടുക് 1 teaspoon, കാശ്മീരി മുളക് പൊടി 3 tablespoon, ഉലുവാപ്പൊടി 1/2 teaspoon, മഞ്ഞൾപ്പൊടി 1/2 teaspoon, കായപ്പൊടി 1 teaspoon, ഉപ്പ് ആവശ്യത്തിന്, ആപ്പിൾ സിഡ്രിക് വിനെഗർ 3 tablespoon. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കി തുടങ്ങാം. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് ഗ്യാസ് ഓണാക്കി ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഓയിൽ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് തീ സിമ്മിലിട്ടിട്ട് വേണം പൊടികൾ ചേർക്കാൻ, ഇല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, അടുത്തത് മുളക് പൊടി, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർത്താൽ മതി, കുറച്ച് ചേർക്കാവുള്ളൂ. കാരണം നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട് നാരങ്ങയിൽ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
മുളക് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നാരങ്ങയുടെ തൊണ്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് ആപ്പിൾ സിഡ്രിക് വിനെഗർ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വിനാഗിരി ജസ്റ്റ് ഒന്ന് തിളച്ച് വരണം. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ഇതിനകത്ത് എല്ലാം നന്നായിട്ട് പിടിക്കത്തുള്ളൂ. ഈ നാരങ്ങയുടെ തോട് മുന്നേ ഞാൻ വേവിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഒരു 5 മിനിറ്റ് വിനാഗിരിയുമായിട്ട് ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നാരങ്ങ അച്ചാർ ഞാൻ മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നാരങ്ങ അച്ചാറും നാരങ്ങ വെള്ളവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നാരങ്ങയുടെ തോട് ഉപയോഗിച്ചാണ് അച്ചാർ ഇടുന്നതെന്ന് വെച്ച് യാതൊരു ടേസ്റ്റ് വ്യത്യാസവും ഉണ്ടാകത്തില്ല. വളരെ ടേസ്റ്റിയാണ്. ഇഷ്ടമായാലും നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു പുതിയ ഫോമായിട്ട് വീണ്ടും കാണുന്നത് വരെ ദിസ് ഇസ് രജനി അജയൻ സൈനിങ് ഓഫ്. ബൈ ബൈ.